നമസ്കാരം. കശ്മീരിലെ 370 ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞതും 35A എടുത്തു കളഞ്ഞതും ഒക്കെ അത് അവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ്. അവിടുത്തെ ജനങ്ങൾ വളരെ ശാന്തതയോടെ സമാധാനത്തോടെ ജീവിക്കുന്നു. പക്ഷെ അത് കണ്ടിട്ട് അവിടുത്തെ പഴയ ചില ഭരണാധികാരികൾക്ക്, ചില ഇസ്ലാമിക ഭീകരന്മാർക്ക് അതൊന്നും സഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ ഫറൂഖ് അബ്ദുള്ള, മെഹബൂബ മുഫ്തി തുടങ്ങിയ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അച്ഛനും മകനും അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് അവർക്ക് അവിടെ അസമാധാനം അല്ലെങ്കിൽ അശാന്തി ഉണ്ടാകണം. എന്നാൽ മാത്രമേ അവർക്കവിടെ ഭരിക്കാനും അവിടുത്തെ ജനങ്ങളെ ചൂഷണം ചെയ്യാനും ഈ മതത്തിന്റെയും അല്ലെങ്കിൽ പ്രദേശത്തിന്റെയും പേര് പറഞ്ഞ് അവരെ ഭിന്നിപ്പിച്ചു നിർത്താനും സാധിക്കുകയുള്ളൂ. ഇത്രയും വയസ്സായിട്ടും ഫറൂഖ് അബ്ദുള്ളക്ക് ഈ ഒരു അധികാര കൊതിയും പണക്കൊതിയും അല്ലെങ്കിൽ ഈ മതക്കൊതിയും ഒന്നും മാറിയിട്ടില്ല എന്നുള്ളത് കഷ്ടം തന്നെ. ഫാറൂഖ് അബ്ദുള്ളയൊക്കെ ഷെഡി കയറിയിട്ട് കാലമത്രയായി. കശ്മീരിലെ ജനങ്ങൾ നിങ്ങളെയൊക്കെ തൂത്തെറിഞ്ഞിട്ട് കാലമത്രയായി. നിങ്ങളെയൊക്കെ ഇല്ലാതാക്കിയിട്ട് കാലമത്രയായി. എന്നിട്ടും തൊപ്പിയും വെച്ച് ഇറങ്ങിക്കൊള്ളും. ഇതുപോലെയുള്ള ഉടായ്പകൾ പറയാനും ഇതുപോലെയുള്ള വെല്ലുവിളികൾ നടത്താനും ആര് കേൾക്കുന്നു? ആര് അംഗീകരിക്കുന്നു? കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്. ഇന്ത്യയുടെ അഭിമാനമാണ് കശ്മീർ. കശ്മീരിൽ എന്ത് വേണമെന്ന് ഇന്ത്യൻ സർക്കാരിന്, ഭാരത സർക്കാരിന് നന്നായി അറിയാം അബ്ദുള്ള. നിങ്ങൾ കോൺഗ്രസുമായി കൂട്ടുചേർന്നോ, NCPയുമായി കൂട്ടുചേർന്നോ, അല്ലെങ്കിൽ പ്രാദേശിക തീവ്രവാദ സംഘടനകളുമായി കൂട്ടുചേർന്നോ എന്തെങ്കിലും സർക്കസ് കളിച്ചാൽ വിവരമറിയും. വെറുതെയല്ല പിടിച്ച് വീട്ടുതടങ്കലിൽ ഇട്ടത്. വീട്ടുതടങ്കലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ കളി മാറി പരിപാടികളുമായി, സ്വന്തം പരിപാടികളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കുറച്ച് ദിവസമായി ഈ വാർത്തയും മറ്റു കാര്യങ്ങളും വന്നിട്ട്, പക്ഷേ ഇതിനായി ഇപ്പോൾ ഇവർ ഒരു സംഘടന രൂപീകരിച്ചിരിക്കുകയാണ്, രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള സംഘടന. ഇത് കശ്മീരിലെ ജനങ്ങൾ വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന കാര്യം ഒന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വീട്ടുതടങ്കലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ വിഘടനവാദത്തിന് തുടക്കം കുറിച്ച് ഇസ്ലാമിസ്റ്റുകൾ രംഗത്ത് വന്നിരിക്കുന്നു. ജമ്മുകശ്മീരിന് പ്രത്യേക അവകാശം അനുവദിച്ചു നൽകുന്ന ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കാൻ പുതിയ രാഷ്ട്രീയ സഖ്യമാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഇതിന് രാഷ്ട്രീയ സഖ്യമെന്നല്ല പറയേണ്ടത്, തല്ലുകൊള്ളി സഖ്യം എന്നാണ് പറയേണ്ടത്. അത്രയും തല്ലുകൊള്ളിത്തരമാണ് കാണിക്കുന്നത്. അത്രയും നിലവാരമില്ലാത്ത പരിപാടികളാണ് കാണിക്കുന്നത്. പരസ്പരം പോരടിച്ചിരുന്ന ഉമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസും മെഹബൂബ മുഫ്തി നേതൃത്വം നൽകുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിലാണ് സഖ്യം. പീപ്പിൾസ് അലയൻസ് ഫോർ ഗുപ്കർ ഡിക്ലറേഷൻ എന്നാണ് പുതിയ സഖ്യത്തിന്റെ പേര്. ഉമർ അബ്ദുള്ളയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് സഖ്യം രൂപീകരിച്ചത്. അതായത് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ, കശ്മീരിലെ ജനങ്ങളെ ഉപദ്രവിക്കാൻ, ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും സമാധാനവും തകർക്കാൻ, കശ്മീരിൽ ഭീകരത വീണ്ടും നടമാടാൻ വേണ്ടിയുള്ള സഖ്യമാണ് ഈ പീപ്പിൾസ് ഫോർ, എന്തോ അതിന്റെ പേര്, പീപ്പിൾസ് അലയൻസ് ഫോർ ഗുപ്കർ ഡിക്ലറേഷൻ. വലിയ പേരൊക്കെയാണ്, വായിക്കൊള്ളാത്ത പേരൊക്കെയാണ്. കഷ്ടം തന്നെ, നാണവും മാനവും ഇല്ലേ. 2019 ഓഗസ്റ്റ് 5 മുൻപുള്ള സ്ഥിതിയിലേക്ക് കശ്മീരിനെ മടക്കി കൊണ്ടുവരുന്നതിനായിട്ടാണ് പുതിയ സഖ്യപ്രഖ്യാപനമെന്നാണ് ഒമർ അബ്ദുള്ള പറയുന്നത്. ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മുകശ്മീരിന് നൽകിയ പ്രത്യേക അധികാരങ്ങളൊക്കെ തിരിച്ചുപിടിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞത്. കിളവന് ഒരു ജോലിയുമില്ല, ഇതൊക്കെ തന്നെ ജോലി നടക്കുന്ന കാര്യമല്ലോ ആണ്. വിഘടനവാദം അവസാനിപ്പിക്കാൻ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു. അതൊക്കെ ആ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ വിഭജിച്ചത്. അതൊക്കെ എന്താ വേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും നന്നായി അറിയാം. നിങ്ങൾ സഖ്യം രൂപീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല. നേരത്തെ BJPയുമായി ചേർന്നാണ് മെഹബൂബ മുഫ്തി കശ്മീർ ഭരിച്ചിരുന്നത്. അത് അവർക്ക് ആ ഭരണം പോയപ്പോൾ തന്നെ അവർക്ക് കല്ലുകടിയായി. അവർക്ക് BJP എങ്ങനെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിനെ എങ്ങനെങ്കിലും ഒതുക്കണം എന്ന തോന്നലാണ്. അതിന് ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, സഖ്യം രൂപീകരിച്ചുകൊണ്ട്, നാണം കെട്ട ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം കളിച്ചുകൊണ്ട്, ഒരു രാജ്യത്തിന്റെ സമാധാനം തകർക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുകൊണ്ടാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. കശ്മീരിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. കാരണം അവരിപ്പോൾ വളരെ ശാന്തതയോടെ ജീവിക്കുന്നു. അവർക്ക് കല്ലേറുകളില്ല, അവർക്ക് ബോംബുകളും അതുപോലെയുള്ള പൊട്ടിത്തെറികളോ മറ്റു കാര്യങ്ങളോ ഇല്ല. അവർക്ക് വെടിവെപ്പില്ല, അവർക്ക് പരസ്പരം പോരടിക്കലുകളില്ല. അവർക്ക് വളരെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ, ഓരോ പ്രദേശത്തും 100 സൈനികർ വീതം. അവരുടെ അതിർത്തി പ്രദേശങ്ങളിൽ, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലും POKയിലും ഒക്കെ തന്നെ പല തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, ഏറ്റവും അത്യാധുനിക സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ കശ്മീർ പോലീസും അതുപോലെ തന്നെ സൈന്യവും ചേർന്ന് നടത്തിയിരിക്കുന്നു. അവർ വളരെ സമാധാനത്തോടെ ജീവിക്കുന്നു. ഇതൊന്നും കണ്ടിട്ട് ഈ വിഘടനവാദികൾക്ക്, ഇസ്ലാമിക വിഘടനവാദികളായ ഫറൂഖ് അബ്ദുള്ളക്കും മകൻ ഒമർ അബ്ദുള്ളക്കും മെഹബൂബ മുഫ്തിക്കുമൊന്നും സഹിക്കുന്നില്ല, ഇരിപ്പുറക്കുന്നില്ല. ഇവിടുന്ന് കുറെ ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും എല്ലാം ചേർന്ന് വിഘടനവാദികളുടെയും തീവ്രവാദികളുടെയും കഥകമുട്ടാൻ പോയ കഥയൊക്കെ നമുക്കറിയാം. ഇവർ ചെയ്യുന്നത് മറ്റൊന്നല്ല, ഇവർ അവിടെ ഭീകരവാദത്തെ ഊട്ടിയുറപ്പിക്കാൻ, ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്ന രാജ്യദ്രോഹികളാണ് ഈ ഫറൂഖ് അബ്ദുള്ളയും കൂട്ടരും മെഹബൂബ മുഫ്തിയും കൂട്ടരും ഒക്കെ തന്നെ. അവരാണ് ഇപ്പോൾ ഒന്നായിരിക്കുന്നത്. പക്ഷേ ഒന്നായിട്ട് കാര്യമൊന്നുമില്ല. കാര്യങ്ങൾ അവരുദ്ദേശിച്ച പോലെ നടക്കാൻ ഇത് പഴയ UPA ഗവൺമെന്റ് അല്ല, മണിശങ്കർ അയ്യർ അല്ല, സോണിയാഗാന്ധി അല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും അജിത് ഡോവലും ഒക്കെയാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. രാജ്നാഥ് സിംഗും ഒക്കെയാണ്. നട്ടലും തണ്ടലിനും ബലവുമുള്ള നേതാക്കന്മാരാണ്, ഭരണകർത്താക്കളാണ് ഇവിടെ ഭരണം നിർവഹിക്കുന്നത്. അത് ഈ കിളവൻ ഫറൂഖ് അബ്ദുള്ളക്കും മകനും മെഹബൂബ മുഫ്തിക്കും ഒന്നും അറിയാനിട്ടില്ല. പിന്നെ എന്തെങ്കിലും ഒരു വഴി എറിഞ്ഞു നോക്കുകയാണെങ്കിൽ ഏറെ എങ്ങനെയെങ്കിലും കൊള്ളുമോ എന്നുള്ള ഒരു മോഹം കൊണ്ട് മാത്രം.
പക്ഷേ ആ മോഹമൊക്കെ നാലായി മടക്കി ഭംഗിയായി ലോഹയ്ക്കുള്ളിൽ വെച്ചാൽ മതി, ഇവിടെ നടക്കില്ല, കാശ്മീരിൽ നടക്കില്ല. വെബ് ഡെസ്ക് തത്വമീ ന്യൂസ്.